സ്നേഹമുള്ളവരെ, അമൃതം ഗമയ എന്ന നോമ്പുകാല വിചിന്തനങ്ങളിലേക്ക് സ്വാഗതം. പെസഹ തിരുനാൾ അടുത്തു വരികയാണ്. യേശുവിൻ്റെ പീഡാനുഭവം, മരണം, ഉത്ഥാനം എന്നിവ ആഘോഷിക്കുന്ന, ആചരിക്കുന്ന, അനുസ്മരിക്കുന്ന പെസഹ ആഘോഷങ്ങൾ അടുത്തു വരുന്നു. അതിന് ഒരുക്കമായി നമ്മൾ 50 നോമ്പ് ആചരിക്കുന്നു. ആ നോമ്പുകാലത്ത് നമ്മൾ ചെയ്യുന്നത് ദൈവ വചനം ധ്യാന വിഷയമാക്കുകയാണ്. പല രീതിയിൽ ഉപവാസത്തെയും നോമ്പിനെയും കുറിച്ചുള്ള ബൈബിളിലെ നിയമങ്ങൾ, അനുശാസനങ്ങൾ, ഈ പെസഹായിലൂടെ കടന്നു പോകുന്ന യേശുവിനെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ, അത് സൂചിപ്പിക്കുന്ന പ്രതീകങ്ങൾ, ഇതെല്ലാം പഴയത്തിൽ നിന്നെടുത്ത് നമ്മൾ കാണുകയും അതെപ്രകാരം പുതിയത്തിൽ പ്രാവർത്തികമായി, യാഥാർത്ഥ്യമായി, പൂർത്തിയായി എന്ന് അനുസ്മരിക്കുകയും ചെയ്യുന്നതാണ് ഈ വിചിന്തനങ്ങൾ. ഇന്ന് നമ്മൾ എടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതീകമാണ് പെസഹ കുഞ്ഞാട്. വായിക്കുന്നത് പുറപ്പാട് പുസ്തകം 12 അധ്യായം 3 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. പുറപ്പാട് 12:3-14. ഇസ്രായേൽ സമൂഹത്തോട് മുഴുവൻ പറയുവൻ, ഈ മാസം 10-ാം ദിവസം ഓരോ കുടുംബത്തലവനും ഓരോ ആട്ടിൻകുട്ടിയെ കരുതി വയ്ക്കണം. ഒരു വീടിന് ഒരാട്ടിൻകുട്ടി വീതം. ഏതെങ്കിലും കുടുംബം ഒരാട്ടിൻകുട്ടിയെ മുഴുവൻ ഭക്ഷിക്കാൻ മാത്രം വലുതല്ലെങ്കിൽ ആളുകളുടെ എണ്ണം നോക്കി അയൽ കുടുംബങ്ങളെയും പങ്കുചേർക്കട്ടെ. ഭക്ഷിക്കാനുള്ള കഴിവ് പരിഗണിച്ചു വേണം ഒരാടിന് വേണ്ട ആളുകളുടെ എണ്ണം നിശ്ചയിക്കാൻ. കോലാടുകളിൽ നിന്നോ ചെമ്മരിയാടുകളിൽ നിന്നോ ആട്ടിൻകുട്ടിയെ തിരഞ്ഞെടുത്തുകൊള്ളുക. എന്നാൽ അത് 1 വയസ്സുള്ളതും ഊനമറ്റതുമായ മുട്ടാടായിരിക്കണം. ഈ മാസം 14-ാം ദിവസം വരെ അതിനെ സൂക്ഷിക്കണം. ഇസ്രായേൽ സമൂഹം മുഴുവൻ തങ്ങളുടെ ആട്ടിൻകുട്ടികളെ അന്ന് സന്ധ്യയ്ക്ക് കൊല്ലണം. അതിൻ്റെ രക്തത്തിൽ നിന്ന് കുറച്ചെടുത്ത് ആടിനെ ഭക്ഷിക്കാൻ കൂടിയിരിക്കുന്ന വീടിൻ്റെ 2 കട്ടിളക്കാലുകളിലും മേൽപ്പടിയിലും പുരട്ടണം. അവർ അതിൻ്റെ മാംസം തീയിൽ ചുട്ട് പുളിപ്പില്ലാത്ത അപ്പവും കയ്പുള്ള ഇലകളും കൂട്ടി അന്ന് രാത്രി ഭക്ഷിക്കണം. ചുട്ടല്ലാതെ പച്ചയായോ വെള്ളത്തിൽ വേവിച്ചോ ഭക്ഷിക്കരുത്. അതിനെ മുഴുവനും തലയും കാലും ഉൾഭാഗവുമടക്കം ചുട്ടു ഭക്ഷിക്കണം. പ്രഭാതമാകുമ്പോൾ അതിൽ യാതൊന്നും അവശേഷിക്കരുത്. എന്തെങ്കിലും മിച്ചം വന്നാൽ തീയിൽ ദഹിപ്പിക്കണം. ഇപ്രകാരമാണ് അത് ഭക്ഷിക്കേണ്ടത്. അരമുറുക്കി ചെരുപ്പുകൾ അണിഞ്ഞ് വടി കയ്യിലേന്തി തിടുക്കത്തിൽ ഭക്ഷിക്കണം. കാരണം അത് കർത്താവിൻ്റെ പെസഹായാണ്. ആ രാത്രി ഞാൻ ഈജിപ്തിലൂടെ കടന്നു പോകും. ഈജിപ്തിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ആദ്യജാതരയെല്ലാം ഞാൻ സംഹരിക്കും. ഈജിപ്തിലെ ദേവന്മാർക്കെല്ലാം എതിരായി ഞാൻ ശിക്ഷാവിധി നടത്തും. ഞാനാണ് കർത്താവ്. കട്ടിളയിലുള്ള രക്തം നിങ്ങൾ ആ വീട്ടിൽ താമസിക്കുന്നു എന്നതിൻ്റെ അടയാളമായിരിക്കും. അത് കാണുമ്പോൾ ഞാൻ നിങ്ങളെ കടന്നു പോകും. ഞാൻ ഈജിപ്തിനെ പ്രഹരിക്കുമ്പോൾ ആ ശിക്ഷ നിങ്ങളെ ബാധിക്കുകയില്ല. ഈ ദിവസം നിങ്ങൾക്കൊരു സ്മരണാദിനമായിരിക്കട്ടെ. ഇത് തലമുറ തോറും കർത്താവിൻ്റെ തിരുനാളായി നിങ്ങൾ ആചരിക്കണം. ഇത് നിങ്ങൾക്ക് എന്നേക്കും ഒരു കൽപ്പനയായിരിക്കും. ദൈവ വചനമാണ് നാം കേട്ടത്. സ്നേഹമുള്ളവരെ, ഇസ്രായേൽ ആഘോഷിച്ചിരുന്ന തിരുനാളുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പെസഹ തിരുനാൾ. അതിൻ്റെ ചുവട് പിടിച്ചാണ് ക്രൈസ്തവരും പെസഹ തിരുനാൾ ആഘോഷിക്കുന്നത്. ആ പെസഹ തിരുനാൾ എന്തിൻ്റെ ഓർമ്മയാണ് ആചരിക്കുന്നത് എന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ്. 1, ഇവിടെ നമ്മൾ വായിച്ചു കേട്ട ഇസ്രായേൽ ജനത്തിന് ഈജിപ്തിൽ ലഭിച്ച ഒരു വലിയ കൃപ. ഇസ്രായേലിൻ്റെ മോചനത്തിനു വേണ്ടി ഫറവോയോട് വീണ്ടും വീണ്ടും ആജ്ഞാപിച്ചിട്ടും വിസമ്മതിച്ച സാഹചര്യത്തിൽ ഈജിപ്തുകാരുടെ ആദിയാതന്മാരെയെല്ലാം സംഹാരദൂതനെ അയച്ച് ദൈവം വധിച്ചു എന്ന് പറയുന്ന ആ ദിവസം ഇസ്രായേൽക്കാരുടെ വീടുകൾ ഒഴിവാക്കപ്പെട്ടു. ഈജിപ്തിലെ ആദിയാതന്മാരുടെ കൂടെ ഇസ്രായേൽക്കാരുടെ ആദിയാതന്മാർ വധിക്കപ്പെട്ടില്ല. അതുകൊണ്ട് അതിന് സംഹാരദൂതൻ അവരുടെ വീടുകളെ കടന്നുപോയി. പാസഹ് എന്ന് വാക്കിന് ഹീബ്രുവിൽ കടന്നു പോവുക എന്നാണ് അർത്ഥം. അതെന്നാണ് പെസഹ എന്ന് വാക്കുണ്ടാകുന്നത്. പെസഹ, കടന്നു പോകൽ. അപ്പോൾ ദൂതൻ ഇസ്രായേൽക്കാരുടെ ഭവനങ്ങളെ കടന്നുപോയതിൻ്റെ ഓർമ്മയാണ് എന്ന് പറഞ്ഞാൽ, എല്ലാവരും കൊല്ലപ്പെടുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ രക്ഷിക്കപ്പെട്ടു എന്ന, ഞങ്ങളുടെ ആദിജാതന്മാർ സംഹരിക്കപ്പെട്ടില്ല എന്ന ആ ഒരു അനുസ്മരണം നടത്തുന്നതായിരുന്നു പെസഹ തിരുനാൾ. അതൊന്ന്. 2, ഈജിപ്ത് അടിമത്തത്തിൻ്റെ ഭവനമായിരുന്നു. അവിടുന്ന് ദൈവത്തിൻ്റെ ശക്തമായ സംരക്ഷണത്താൽ മോശയുടെ നേതൃത്വത്തിൽ അവർ മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് കടൽ കടന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വന്നു. അപ്പോൾ കടൽ കടന്ന് ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് ദൈവമക്കളുടെ ദൈവരാജ്യത്തിൻ്റെ പ്രതീകമായ വാഗ്ദത്ത ഭൂമിയിലേക്ക് കടന്നു പോകുന്നു. ആ കടന്നു പോകലിനെയും അനുസ്മരിക്കുന്നു. ഇതിൻ്റെ ഓർമ്മയായിട്ടാണ് ദൈവം കൽപ്പിച്ചതനുസരിച്ച് ഇവർ പെസഹ കുഞ്ഞാടിനെ വധിച്ചിരുന്നത്. കുഞ്ഞാടിനെ വധിച്ചു. ആ കുഞ്ഞാടിൻ്റെ രക്തം കട്ടിളപ്പടിയിൽ കണ്ടതുകൊണ്ടാണ് സംഹാരദൂതൻ അവരുടെ വീടുകളെ കടന്നുപോയത് എന്ന് ഇവിടെ പറയുന്നു. ഇതാണ് പെസഹ കുഞ്ഞാട്.
ഒരു പ്രതീകമായിട്ട് വേണം കണക്കാക്കാനായിട്ട്. ഇസ്രായേൽ ജനത്തിന് സംരക്ഷണം നൽകിയത്, അവരെ മരണത്തിൽ നിന്ന് മോചിച്ചത് ഈ പെസഹ കുഞ്ഞാടിൻ്റെ രക്തമാണ്. അത് വരാൻ നിന്ന വലിയൊരു വലിയ വിമോചനത്തിൻ്റെ അടയാളം കൂടിയാണ്. നമ്മൾ ഓർക്കണം, യേശു തൻ്റെ മരണത്തിൻ്റെ തലേരാത്രി ശിഷ്യന്മാരോടൊന്നിച്ച് പെസഹ ആഘോഷിച്ചു. ആ പെസഹ ആഘോഷത്തിന് തൊട്ടു മുമ്പ് യോഹന്നാൻ പറയുന്നുണ്ട്, ഈ ലോകം വിട്ട് പിതാവിൻ്റെ അടുക്കിലേക്ക് പോകേണ്ട സമയമായി എന്ന്. പെസഹാക്കാലത്തിന് തൊട്ടു മുമ്പേ യേശു അറിഞ്ഞു, യോഹന്നാൻ 13:1, ഈ ലോകം വിട്ട് പിതാവിൻ്റെ അടുക്കിലേക്കുള്ള കടന്നു പോകലാണ് യേശുവിന് പെസഹ. ആ പെസഹയെ കുറിച്ച് അവൻ തനിക്കുണ്ടായിരുന്ന സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. ആ സ്നേഹത്തിൻ്റെ ആഴമാണ് യേശു പെസഹ പട്ടണത്തിൽ പ്രകടമാക്കുന്നത്. ആ പെസഹായിക്കിരിക്കുമ്പോഴേ യേശു ചെയ്തൊരു കാര്യം നമ്മൾ ഇന്നും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. സിറുമലബാർ കുർബാന ആരംഭിക്കുന്ന തന്നെ അന്ന് ആ പെസഹ തിരുനാളിൽ കർത്താവരുടെ കൽപ്പന പോൽ ഈ ഒരുമിച്ച് കൂടുകയാണ്. പെസഹ തിരുനാളിൽ യേശു നൽകിയ കൽപ്പന എന്താണ്? നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുക. എന്തു ചെയ്യണം? അത്താഴത്തിനിരിക്കുമ്പോൾ അവൻ അപ്പമെടുത്ത് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാണ്. അതിനുശേഷം പാനപാത്രമെടുത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് കൊടുത്തു ഉടനടി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പാപമോചനത്തിനായുള്ള പുതിയ ഉടമ്പടിയുടെ രക്തമാണ്. ഇവിടെ രക്തം മാംസം. ഇവിടെ യേശു തന്നെ സ്വയം പെസഹ കുഞ്ഞാടായി മാറുകയാണ്. ഇവിടെ ആടിനെ കൊന്നല്ല, സ്വയം ബലിയായി നൽകിക്കൊണ്ടാണ്. ആടിൻ്റെ മാംസം ചുട്ടുതിന്നുകയല്ല, യേശുവിനെ തന്നെ, യേശുവിൻ്റെ ശരീരം മാംസമായി, മാംസം ഭക്ഷണമായി നൽകുകയാണ്. കടിച്ചു തിരുന്ന പക്ഷിയിറച്ചി അല്ല ഇത്. യേശുവിനെ വ്യക്തമായി സ്വന്തമായി സ്വീകരിക്കുക, ഞാൻ നിങ്ങൾക്ക് ആഹാരമായി മാറണം, ഇതുപോലെ നിങ്ങളും ചെയ്യണം, നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങൾക്ക് ആഹാരമായി മാറണം, അതിനുവേണ്ടി നിങ്ങൾ വിഭജിക്കപ്പെടണം. അപ്പം മുറിച്ച് നിന്നുകൊണ്ട് മാത്രമായില്ല എന്ന് നോക്കുക, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എപ്രകാരം വിഭജിക്കപ്പെടുന്നുവോ, എപ്രകാരം എൻ്റെ ശരീരവും മാംസവും നിങ്ങൾക്ക് ഭക്ഷണമായി തരുന്നുവോ, കുരിശു മരണത്തിലൂടെ അവിടം വരെ ആ സ്നേഹം നിങ്ങളും പ്രകടമാക്കണം. എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യണം. ഞാൻ എപ്രകാരം എന്നെ തന്നെ വിഭജിച്ചു പങ്കുവെച്ചുവോ, അതുപോലെ നിങ്ങളും പങ്കുവയ്ക്കാൻ തയ്യാറാകണം. മുറിച്ചു കൊടുക്കുകയല്ലോ, ഇത് പ്രതീകമാണ്. അപ്പോൾ യേശു പെസഹ കുഞ്ഞാടാണ് എന്ന് ഇവിടെ നമ്മൾ അനുസ്മരിക്കുക. ഈ കുഞ്ഞാടിലൂടെ നൽകിയ പ്രതീകം രക്ഷ, യേശുവിലൂടെ ലഭിക്കാനിരുന്ന ആ വലിയ രക്ഷയുടെ ഒരടയാളമാണ്, പ്രതീകമാണ്. കുഞ്ഞാടിൻ്റെ രക്തം കട്ടിലപ്പടിയിൽ തളിച്ചിരുന്നത് കണ്ടതുകൊണ്ട് സംഹാരിതം കടന്നുപോയി. യേശുവിൻ്റെ രക്തമാണ് എല്ലാ പാപങ്ങളിൽ നിന്നും എല്ലാ തിന്മയിൽ നിന്നും നമുക്ക് മോചനം നൽകുക. അപ്പോൾ യേശു തന്നെ തന്നെ നമുക്ക് പൂർണ്ണമായി നൽകുന്നു. അതിൻ്റെ ഒരു സൂചനയായിരുന്നു ഈ പെസഹ കുഞ്ഞാട്. അതിലേക്കാണ് നമ്മൾ വീണ്ടും വീണ്ടും എല്ലാ ദിവസവും ആഘോഷിക്കുന്നത്. പ്രത്യേകിച്ചും ആ പെസഹായുടെ ഓർമ്മ ആചരിക്കുന്ന ഈ വലിയ ആഴ്ചയിലേക്കുള്ള ഒരുക്കം നമ്മൾ നടത്തുമ്പോൾ നമ്മൾ ഓർക്കണം, നമ്മളെ എന്തുമാത്രം ദൈവം സ്നേഹിക്കുന്നു, ആ സ്നേഹത്തിൻ്റെ ആഴം എന്തുമാത്രമുണ്ട്, അത് ഈ വിഭജിക്കപ്പെടുന്ന അപ്പത്തിലൂടെ നമുക്ക് നൽകുന്ന പ്രതീകാത്മകമായി നൽകുന്ന ആ സ്നേഹത്തിൽ നമ്മൾ കണ്ടെത്താൻ സാധിക്കും.